വീഴ്ചകളിലൂടെ മാത്രമേ നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ചെറുപ്രായത്തിൽ നടക്കാൻ പഠിച്ചത് മുതൽ വളർന്നു വലുതാകുമ്പോൾ സൈക്കിൾ ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നത് വരെ എങ്ങനെയാണെങ്കിലും നമ്മളൊന്ന് വീണ് എഴുന്നേറ്റിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇസ്രോയും വീണ് വീണ് എഴുന്നേറ്റു. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ഇപ്പോൾ ചന്ദ്രയാൻ 3. ഇപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്നു കഴിഞ്ഞു. ഇനി നമ്മൾ നടക്കുമോ ഇല്ലയോ എന്ന് ഓഗസ്റ്റ് മാസം 23-ാം തീയതി അറിയാം. പക്ഷേ നമ്മൾ നടക്കില്ല, വീണുപോകുമെന്ന് ഒരു വിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ രാജ്യങ്ങൾ ചിന്തിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇല്ല, തീർച്ചയായും ഇവർ നടക്കുമെന്ന് വിശ്വസിക്കുന്നു കുറച്ചു പേർ. ഇങ്ങനെ ഈ ചന്ദ്രയാൻ 3-ൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും പറയുന്നു. എന്തിനായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും ചന്ദ്രയാൻ 3 അപകടകരമായ ഘടകമാണെന്ന് പറയുന്നത്? ഓൾറെഡി ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടു, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് പാർട്ട് 2. ചന്ദ്രയാൻ 3, അതിന്റെ ദൗത്യം, അതിന്റെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1950-ൽ വിക്രം സാരാഭായിക്ക് വളരെ വലിയൊരു ആഗ്രഹമുണ്ടായി. നമുക്ക് സ്വന്തമായി ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ആവശ്യമാണ്. കാരണം ലോകരാജ്യങ്ങളുമായി മത്സരിക്കാനുള്ള നോളജ് നമുക്കുണ്ട്, അതിന് നമുക്കൊരു സ്പേസ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. അന്നത്തെ ആ ഒരു ഭരണകൂടം, ആ ഒരു കാലഘട്ടം ഈ ഒരു ആവശ്യത്തിന് പറ്റുന്നതായിരുന്നില്ല. എവിടെ നോക്കിയാലും പട്ടിണിയും പരിവട്ടവും രാഷ്ട്രീയ പ്രശ്നങ്ങളും രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 13 വർഷത്തിന് ശേഷം 1963-ൽ കേരളത്തിൽ തുമ്പ എന്ന സ്ഥലത്ത് ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടായി നിർമ്മിച്ചതാണ് ഈ ISRO സിസ്റ്റം. ISRO 2 ദിവസം മുൻപ് ടെലികാസ്റ്റ് ചെയ്ത ഒരേ ഒരു വീഡിയോ മാത്രം 18 മില്യൺ വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ വിജയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചന്ദ്രയാൻ 3 എന്ന നമ്മുടെ പ്രോജക്ട്, നമ്മുടെ ലാൻഡർ, റോവർ, ഇതെല്ലാം കൊണ്ട് LVM3 എന്ന റോക്കറ്റ് 16 മിനിറ്റിൽ അതിന്റെ വിജയകരമായ യാത്ര മുകളിലേക്ക് പോകുന്നത് ലൈവായി കാണുമ്പോൾ ഓരോ ഇന്ത്യൻ പൌരനും ഗൂസ്ബംസ് വന്നിട്ടുണ്ടാവും. ചന്ദ്രയാൻ 2-ൽ ഇന്ത്യ ഫെയിലിയർ ആയി എന്ന് പല രാജ്യങ്ങൾ പറയുമ്പോഴും ഞങ്ങളുടെ ഓർബിറ്റർ ഇപ്പോഴും അതിന്റെ ദൗത്യം ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ചന്ദ്രയാൻ 2 പാർഷ്യൽ ഫെയിലിയർ ആണെന്നും പറഞ്ഞ് ഇന്ത്യ മാസായി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ചന്ദ്രയാൻ 3 വിജയകരമായി തന്നെ വിക്ഷേപിച്ചും കഴിഞ്ഞു, അതിന്റെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ കണ്ടു. ഇതിനോടൊപ്പം നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടാവും? ISRO ശാസ്ത്രജ്ഞന്മാർ അവരുടെ ലൈവ് സ്ട്രീമിൽ സ്മാർട്ട് ആൻഡ് ഹാർഡ് വർക്ക് എന്ന ഒരു വാക്ക് പറഞ്ഞിരുന്നു. തീർച്ചയായും അഡ്വാൻസ്ഡ് ടെക്നോളജി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും പറഞ്ഞിരുന്നു. ഇതുവരെ ആരും തന്നെ എത്തി നോക്കാത്ത സ്ഥലമാണ് ദക്ഷിണ ധ്രുവം. ചന്ദ്രനിൽ ഇറങ്ങുന്നതിന്റെ, അതായത് മൂൺ ലാൻഡിങ്ങിന്റെ ഇമേജ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇമേജിൽ ഗ്രീൻ കളർ ഡോട്ടഡായി കാണുന്നതാണ് ഇന്ത്യയുടേത്. എല്ലാവരും വടക്ക് ദിശയിലേക്ക് യാത്ര തുടർന്നപ്പോൾ നമ്മൾ മാത്രം തെക്ക് ദിശയിലേക്ക് യാത്ര തുടങ്ങി. ഈ ദക്ഷിണ ധ്രുവ യാത്ര വിജയകരമാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇസ്രയേൽ ഒരിക്കൽ ശ്രമിച്ചു നോക്കി, പക്ഷെ അവരുടെ സ്വപ്നം തകിടം മറിഞ്ഞു. ഇന്ത്യ ട്രൈ ചെയ്തു, ഒന്നല്ല, ഇപ്പോൾ 3-ാമത്തെ തവണ. തീർച്ചയായും ഇതിൽ വിജയമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ചന്ദ്രയാൻ 2 എന്നത് ലാൻഡറും റോവറും ശരിയായ പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാൻഡറിലുണ്ടായ സോഫ്റ്റ്വെയർ ഗ്ലിച്ച്, ത്രസ്റ്റേഴ്സിലുണ്ടായ പ്രശ്നം, ഇങ്ങനെ മൊത്തമായി സോഫ്റ്റ് ലാൻഡിങ്ങിന് പകരം പെട്ടെന്ന് വീണ് തകർന്നു. അതുകൊണ്ട് തന്നെ ആ മിഷൻ ഫെയിലിയർ ആയാലും ഓർബിറ്റർ വഴി നമുക്ക് ലഭിക്കേണ്ട ഡേറ്റയൊക്കെ ലഭിച്ചുകൊണ്ടാണ് ഇരുന്നതെന്നും നമുക്കറിയാം. സോ ഇത്തവണ ഓർബിറ്റർ ഇല്ല, ലാൻഡറും റോവറും മാത്രമേ ഉള്ളൂ എന്നും എന്തൊക്കെ സെൻസേഴ്സ് അതിലുണ്ടെന്നും മുൻപത്തെ വീഡിയോയിൽ കണ്ടു. അടുത്തതായി എല്ലാവരും അധികമായി പ്രശംസിച്ചത് LVM3 ക്രൂ മെമ്പേഴ്സിനെയാണ്. വളരെ പെട്ടെന്ന് 1 വർഷത്തിൽ തന്നെ 3 LVM3 സക്സസ്ഫുള്ളായി നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നു. അത് കോൾ ടെസ്റ്റ് ഒക്കെ നിങ്ങൾ ചെയ്തുവെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ആ ശാസ്ത്രജ്ഞർ LVM ടീമിനെ വളരെ വലിയ അപ്രീസിയേഷനൊക്കെ കൊടുത്തിരുന്നു. ചന്ദ്രയാൻ 3 ഈയൊരു വിക്ടറിയോടെ സ്റ്റോപ്പ് ആകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ശാസ്ത്രജ്ഞന്മാർ ഇവിടെ വലിയൊരു ട്വിസ്റ്റ് വെച്ചിരിക്കുന്നു. ഗഗൻയാൻ എന്ന നമ്മുടെ അടുത്ത പ്രോജക്ടിന് ഇതിൽ നിന്നും നിരവധി ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസും ഈ LVM3 മുതൽ അടുത്തതായി വരുന്ന ഓരോ സംഭവങ്ങളും ഗഗൻയാൻ 3, അതായത് നമ്മൾ മനുഷ്യരെ ചന്ദ്രനിലേക്ക് അയക്കുക എന്ന ആ ഒരു മിഷനിലും
വിജയിക്കുമെന്ന ദൃഢനിശ്ചയം ISRO ശാസ്ത്രജ്ഞന്മാർക്കുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നാസയും ചൈനയും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ഓരോ നീക്കങ്ങളും നമ്മുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും എല്ലാം ഈ മൂന്ന് രാജ്യങ്ങൾ USA, റഷ്യ, ചൈന ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ഈ മൂന്ന് രാജ്യങ്ങൾക്ക് ശേഷം നാലാമതായി ഒരു രാജ്യം സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യാൻ പോകുന്നു. അതും ഈ മൂന്ന് രാജ്യങ്ങളും ചെയ്യാത്ത ഒരു സ്ഥലത്ത് സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യാൻ പോകുന്നു എന്നതാണ് ഇവരെ അമ്പരപ്പിക്കുന്ന ഒരു കൃത്യമായി കണക്കാക്കപ്പെടുന്നത്. കൃത്യമായി പറഞ്ഞാൽ 16:15 179 km കഴിഞ്ഞ് നമ്മുടെ റോക്കറ്റ് ചീറിപ്പാഞ്ഞു പോകുമ്പോൾ പരസ്പരം എല്ലാവരും ഹഗ് ചെയ്ത് ക്ലാപ്പ് ചെയ്ത് മെസ്സേജ് അയച്ച് അവരുടെ വിഷസ് ISRO ടീമിന് അയച്ചു എന്നതും ശ്രദ്ധേയമാണ്. August 23 വൈകിട്ട് 5:45 നമ്മുടെ ലാൻഡർ അവിടെ സേഫായി ലാൻഡ് ചെയ്യുമെന്നതാണ് ശാസ്ത്രജ്ഞന്മാരുടെ പദ്ധതി. അങ്ങനെ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നത് അത്രയ്ക്കും ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും ദക്ഷിണ ധ്രുവത്തിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ദക്ഷിണ ധ്രുവത്തിലെ ടെമ്പറേച്ചർ -230°C ആണെന്നും പറയപ്പെടുന്നു. കൂടാതെ സൂര്യപ്രകാശം ഒട്ടും തന്നെ ലഭ്യമാകില്ല. നിരപ്പായ പ്രദേശവും കുഴികളും കണ്ടുപിടിക്കുക പ്രയാസവുമാണ്. അത്തരത്തിൽ ഒരു പ്ലെയിൻ ലാൻഡ്സ്കേപ്പ് അവിടെ ഇല്ല. മുഴുവൻ ഇരുട്ടായിരിക്കും. കൂടാതെ പ്ലെയിൻ ലാൻഡ്സ്കേപ്പ് ഇല്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ആരുമായിട്ടാകും ഈ ലാൻഡറും റോവറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? അവിടെ ഒരു റിലേ സാറ്റലൈറ്റ് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്നത് ഒരു സാറ്റലൈറ്റ് പോലെ ആക്ട് ചെയ്യും. ലാൻഡറിന്റെയും റോവറിന്റെയും പക്കൽ നിന്നും ലഭിക്കുന്ന കമ്മ്യൂണിക്കേഷനെ ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ റിസീവ് ചെയ്ത് അത് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് സെൻഡ് ചെയ്യുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നു. മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ഒന്ന്, സോഫ്റ്റ് ലാൻഡിംഗ് ഓൺ ദ മൂൺ. 2, നാവിഗേറ്റിംഗ് ദ മൂൺ സർഫസ്. 3, കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ ലാൻഡർ. സോ റോവറിനെ സംബന്ധിച്ച് ലാൻഡറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ വിക്രം എന്ന ലാൻഡർ സോഫ്റ്റായി ലാൻഡും ചെയ്യണം. സോഫ്റ്റ് ലാൻഡിംഗ് പ്രയാസമാണെന്ന് ഞാൻ മുൻപ് പറഞ്ഞല്ലോ. അപ്രകാരം പ്ലെയിൻ സർഫസ് ആണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഗർത്തങ്ങൾ എവിടെയൊക്കെ ഉണ്ടാകുമെന്നും അറിയില്ല. നിരപ്പായ പ്രദേശത്ത് ലാൻഡ് ചെയ്താലും മുന്നിലുള്ളത് കുഴിയാണെങ്കിൽ അതിൽ വീഴാനും പാടില്ല. ഇതൊക്കെ നമ്മുടെ വിക്രം എങ്ങനെയായിരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്? ഇവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ISRO ശാസ്ത്രജ്ഞർ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് തരത്തിലുള്ള ലാൻഡ്സ്കേപ്പ് ഉണ്ടെന്നുള്ളത് 3D ടോപ്പോളജിയായി നമ്മുടെ ISRO ടീം ചെയ്തു നോക്കിയിട്ടുണ്ടാവും. അതുകൂടാതെ അവിടെയുള്ള കെമിക്കൽ കോമ്പോസിഷൻ എന്തൊക്കെയാണെന്നുള്ളതും അതൊക്കെ ഈയൊരു എൻവയൺമെന്റിൽ എങ്ങനെയായിരിക്കുമെന്നൊക്കെ മുഴുവനായും സ്റ്റഡി ചെയ്തിട്ടും ഉണ്ടാകും. അടുത്തത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ അടുത്ത പ്രശ്നം എന്നത് അവിടെ സൂര്യപ്രകാശം ഒട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടായിരിക്കും. ചന്ദ്രനെ സംബന്ധിച്ച് അവിടുത്തെ സോഫ്റ്റ് ലാൻഡിംഗ് ഇത്രയ്ക്കും ബുദ്ധിമുട്ടാകാൻ കാരണം അവിടെയുള്ള എയർ ഡെൻസിറ്റിയാണ്. പൊതുവെ എയർ ഫ്രിക്ഷൻ ഉണ്ടാകും. നമ്മൾ മുകളിൽ നിന്നും താഴോട്ട് ചാടുമ്പോൾ എയർ മുകളിലോട്ട് പുഷ് ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് ഒരു ലാൻഡിംഗ് ചെയ്യുക എന്നത് വളരെ ഈസി ആയിരിക്കാം. പക്ഷേ ചന്ദ്രനെ സംബന്ധിച്ച് ഈ എയർ ഫ്രിക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വിക്രം ലാൻഡറിന്റെ 4 ത്രസ്റ്റേഴ്സും ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്തത് ഗ്രാവിറ്റി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഗ്രാവിറ്റി വളരെ വീക്ക് ആയിരിക്കും. സോ ലാൻഡർ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെച്ച് എങ്ങനെ ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ പോകുന്നു എന്നത് തീരുമാനിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അൽഗരിതമാണ്. കൂടാതെ ചന്ദ്രനിൽ മില്യൺ കണക്കിന് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാകും. അതും ദക്ഷിണ ധ്രുവത്തിൽ ഏതൊക്കെ തരത്തിൽ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാകുമെന്ന് ആർക്കും അറിയില്ല. ഇതെല്ലാം തരണം ചെയ്യാൻ നമ്മുടെ ചന്ദ്രയാൻ ടീം എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്ന് നോക്കാം. പ്രധാനമായും 3 തരത്തിലുള്ള അൽഗോരിതം യൂസ് ചെയ്തിട്ടുണ്ടാകും. 1, LKF ആൻഡ് EKF ഉപയോഗിച്ചിട്ടുണ്ടാകും. അതായത് ലീനിയർ കൽമാൻ ഫിൽട്ടറും എക്സ്റ്റെൻഡഡ് കൽമാൻ ഫിൽട്ടർ എന്നതും. ഈ LKF EKF വഴി മൾട്ടിപ്പിൾ ടാർഗറ്റ്സ് ഒരേ സമയം ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അടുത്തത് SNN, സിമ്പിൾ നിയറസ്റ്റ് നെയ്ബർഹുഡ്. ബേസ്ഡ് ഓൺ ദ ഡാറ്റ അസോസിയേഷൻ ഈ അൽഗോരിതം നിയറസ്റ്റ് ആയിട്ടുള്ള ടാർഗറ്റ് ശ്രദ്ധിച്ച് അതുവഴി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഇത് കാൽക്കുലേറ്റ് ചെയ്യും. അടുത്തത് മെഷീൻ ലേണിംഗ് അൽഗോരിതം. ഈ മെഷീൻ ലേണിംഗ് അൽഗോരിതം വെച്ചാണ് മുന്നിലുള്ള ടാർഗറ്റ് ഹാർഡ് ആയതാണോ സോഫ്റ്റ് ആയതാണോ അതോ ഇരുട്ട് മാത്രമാണോ ഇതൊക്കെ ശരിയായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാകും നമ്മുടെ ലാൻഡറിൽ. ഇതെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു എൻവയൺമെന്റ് MOTR എന്ന് പറയും. മൾട്ടി ഒബ്ജക്ട് ട്രാക്കിംഗ് റഡാർ എന്നതാണ്. ഈ MOTR ഡേറ്റ വെച്ച് മെഷീൻ ലേണിംഗ് അൽഗോരിതം വഴി ഏതൊക്കെ ഒബ്ജക്ട് ട്രാക്ക് ചെയ്യണം, അങ്ങനെ ട്രാക്ക് ചെയ്യുന്ന ഒബ്ജക്ട് നമ്മുടെ ഒബ്സ്റ്റക്കിൾസ് ആണോ എന്നൊക്കെ വിക്രം ലാൻഡർ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. അടുത്തത് ചന്ദ്രയാന്റെ ചാസ്റ്റ്.
ചന്ദ്ര സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റും ലൂണർ സിസ്മിക് ആക്ടിവിറ്റിയും എൽപി എന്ന ലാംഗ്മീർ പ്രോബ്, അതായത് പ്ലാസ്മയുടെ ഡെൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കാനുള്ള പേലോഡും ലാൻഡറിന്റെ പക്കലുണ്ട്. സോ ഓവറോൾ ആയി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്ഥിരോത്സാഹം, വളരെ വലിയ റിസ്ക്, എല്ലാ തരത്തിലും വെരി തിൻ അറ്റ്മോസ്ഫിയർ എന്ന ഒരു പ്രശ്നം, വീക്ക് ഗ്രാവിറ്റി, അവിടെയുള്ള അൺഈവൻ മൂൺ സർഫസ്, ഇങ്ങനെ എല്ലാം കടന്ന് നമ്മൾ ഭൂമിയുടെ കണക്ക് പ്രകാരം 14 ദിവസം, അല്ലെങ്കിൽ ചന്ദ്രനിലെ കണക്ക് പ്രകാരം 1 ദിവസം വെച്ച് നമ്മുടെ റിസർച്ച് ചെയ്യാൻ പോകുന്നു. ഈ ഒരു പരീക്ഷണം സക്സസ് ആയാൽ ISRO സ്പേസ് റിസർച്ചിൽ അടുത്ത ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും. പല രാജ്യങ്ങൾ നമുക്ക് വേണ്ടി, നമ്മുടെ ഡേറ്റയ്ക്ക് വേണ്ടി നമ്മുടെ പക്കൽ വരുമെന്നതും ശ്രദ്ധേയമാണ്. സോ ISRO സംബന്ധിച്ച് സ്പേസ് എക്സ്പ്ലോറേഷനിൽ ഈ ഒരു ചന്ദ്രയാൻ 3 എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മിഷനാണ്. ഓഗസ്റ്റ് 23 വരെ കാത്തിരുന്ന് കാണാം, എല്ലാം ശരിയായ രീതിയിൽ നടക്കട്ടെ. സോ ചന്ദ്രയാൻ 3 എന്തൊക്കെ റിസ്ക് ഉണ്ടെന്നും ചന്ദ്രയാൻ 3 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്നു എന്നും ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടു. സോ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വാർത്തകൾ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സെഗ്മെന്റിൽ കാണാം. നന്ദി, നമസ്കാരം.